നീ സ്മാർട്ടാണെന്ന് എല്ലാവരും പറയുന്നത് കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമാണ്. യഥാർത്ഥത്തിൽ നീ സ്മാർട്ടാണോ? രസകരമായ ഒരു ലഘു പരീക്ഷണം. രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. യെസ് എന്നോ നോ എന്നോ അടയാളപ്പെടുത്തണം. ചോദ്യം ഒന്ന്, നിങ്ങളുടെ ജനനസ്ഥലം കേരളത്തിലാണെങ്കിലും നിങ്ങൾക്ക് സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം ലഭിച്ചത് അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ കാനഡയിലോ അഥവാ ഇന്ത്യയിലെ തന്നെ മറ്റേതെങ്കിലും അതിവികസിത നഗരത്തിലോ നിങ്ങൾ വളർന്നതിനേക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിലോ ആയിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോഴുള്ളതിനേക്കാൾ സ്മാർട്ട് ആയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? യെസ് എന്നോ നോ എന്നോ അടയാളപ്പെടുത്തുക. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ ഒരു ശിശുവായിരുന്ന സമയത്ത് നിങ്ങളെ വളർത്തിയ അഞ്ച് മുതിർന്ന വ്യക്തികളോട് നിങ്ങൾ അവർക്ക് സന്തോഷം പകർന്ന് തുള്ളിച്ചാടി നടന്ന, വിശ്രമമില്ലാതെ ഓടി നടന്ന, പടികളും ഉയരങ്ങളും ഒക്കെ ഭയമില്ലാതെ പിടിച്ചു കയറി അവരെ പരിഭ്രമിപ്പിച്ച ഒരു സ്മാർട്ട് വാവയായിരുന്നു എന്ന് ചോദിച്ചാൽ അവരിൽ ഭൂരിപക്ഷം പേരും പറയാൻ സാധ്യതയുള്ള മറുപടി യെസ് എന്നാണോ അഥവാ നോ എന്നാണോ? ഈ വീഡിയോ നിങ്ങൾ തുറന്നു നോക്കാനുള്ള കാരണം സ്മാർട്ട് ആയിരിക്കണമെന്നുള്ള ആത്മബോധമാണ്. സ്മാർട്ടാകാൻ ആഗ്രഹമുള്ളയാൾ 50% സ്മാർട്ടായി കഴിഞ്ഞു എന്നതാണ് സത്യം. സുഹൃത്തേ, നേരത്തെ ചോദിച്ച രണ്ട് ചോദ്യങ്ങളിൽ നിന്ന് ഒരു സ്മാർട്ട് വ്യക്തിയായിട്ടാണ് നീ ജനിച്ചതെന്ന് മനസ്സിലായില്ലേ? ഇപ്പോഴും നീ സ്മാർട്ടാണെന്ന് പൊതുജന അഭിപ്രായമുണ്ടെങ്കിൽ വളരെ വളരെ നല്ലതാണ്. എന്നാൽ മറിച്ചാണെങ്കിൽ നിങ്ങൾ വിഷമിക്കരുത്. ഇപ്പോൾ സ്മാർട്ടാകാൻ സ്ട്രഗിൾ ചെയ്യുന്ന നിങ്ങൾ യഥാർത്ഥത്തിൽ സ്മാർട്ട് തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. സാഹചര്യങ്ങൾ അഥവാ നിങ്ങൾക്ക് ലഭിച്ച നെഗറ്റീവ് സജഷൻസ് ആണ് നിങ്ങളെ ഇങ്ങനെ ആക്കി തീർത്തത്. എന്തുമാകട്ടെ, സ്മാർട്ടാകാൻ, വീണ്ടും വീണ്ടും സ്മാർട്ടാകാൻ നിങ്ങളെ സഹായിക്കുന്ന നിരവധി വീഡിയോകൾ ഈ ചാനലിലുണ്ട്. ഒന്ന് കണ്ടു നോക്കൂ. ഓരോ ആഴ്ചയും പുത്തൻ വീഡിയോകളുമായി ഞങ്ങളെത്തും നിങ്ങളെ ഉഷാറാക്കാൻ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലിങ്ക് സുഹൃത്തുക്കളുമായി പങ്കുവെക്കുക. ബി സ്മാർട്ട്.